നമസ്കാരം. കുടൽപ്പണ കേസിൽപ്പെട്ട ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നട്ടം തിരിയുകയാണ്. കെ സുരേന്ദ്രനെതിരെ ഇപ്പോൾ ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മഞ്ചേശ്വരത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എതിർ സ്ഥാനാർത്ഥിക്ക് കോഴ കൊടുത്തുവെന്ന പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത്. അതിനു പുറമെ വേറെയും വകുപ്പുകൾ ചേർക്കുമെന്നാണ് റിപ്പോർട്ട്. എന്തായാലും ഈ കേസിൽ അത്ര എളുപ്പം കെ സുരേന്ദ്രന് രക്ഷപ്പെടാനാകുമെന്ന് കരുതുന്നില്ല. പണം വാങ്ങി പത്രിക പിൻവലിച്ച കെ സുന്ദര ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി അത്രയും ശക്തമാണ്. ഒരുപക്ഷെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നായിരിക്കുമെന്നാണ് ഇതിനോട് കെ സുരേന്ദ്രൻ പ്രതികരിച്ചത്. ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ വിശദാംശങ്ങളും വിലയിരുത്തലുകളും ഇങ്ങനെ. പോലീസ് ഒരുപക്ഷെ തന്നെ അറസ്റ്റ് ചെയ്തേക്കാം, അതൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നും പറയുന്നു. എന്നാൽ അത് തന്നെ വ്യക്തിപരമായി ലക്ഷ്യം വെക്കുന്നതല്ല. ബി ജെ പിയുടെ അമരക്കാരൻ എന്ന നിലയിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനാണെന്നാണ് സുരേന്ദ്രൻ വിലയിരുത്തുന്നത്. ഇതിനിടയിൽ പിണറായി വിജയൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കെ സുരേന്ദ്രൻ. ഇതിനു മുൻപ് തന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം ഓർക്കുന്നതാണ് നല്ലതെന്നായിരുന്നു ആ മുന്നറിയിപ്പ്. ശബരിമല സമരകാലത്ത് കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. തനിക്കെതിരെ ഇപ്പോൾ തന്നെ 300 കേസുകളുണ്ട് എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഇത് പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നാണ് ആക്ഷേപം. അതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും പറയുന്നുണ്ട് സുരേന്ദ്രൻ. പോലീസ് അതിക്രമങ്ങളെ ശക്തമായി നേരിടുമെന്നും പറയുന്നു. മഞ്ചേശ്വരത്ത് വെളിപ്പെടുത്തൽ നടത്തിയ കെ സുന്ദരിയെ നേരിട്ട് കണ്ടിട്ടോ വിളിച്ചിട്ടോ ഇല്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. പണം വാങ്ങുന്നയാളും കൊടുക്കുന്ന ആളും കുറ്റക്കാരാണെങ്കിൽ എന്തുകൊണ്ട് തന്നെ മാത്രം പ്രതിയാക്കിയെന്ന ചോദ്യവും സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ശബരിമല സമരകാലത്ത് അറസ്റ്റ് ചെയ്തപ്പോൾ അത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ബി ജെ പിക്ക് അപ്പുറത്തേക്ക് ആ പ്രതിഷേധങ്ങൾ വളരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കേസിൽ അതുപോലെ ഒരു പിന്തുണ ഒരു വിഭാഗത്തിൽ നിന്നും സുരേന്ദ്രന് ലഭിക്കും ില്ലെന്നാണ് വിലയിരുത്തൽ. കേരളത്തിൽ UDFനെ സംബന്ധിച്ചും LDFനെ സംബന്ധിച്ചും ഒരു വെല്ലുവിളിയും ഉയർത്താൻ ബി ജെ പിക്ക് സാധിക്കില്ലെന്നാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചത്. അത്തരമൊരു സാഹചര്യത്തിൽ എന്തിനാണ് സംസ്ഥാന സർക്കാർ ബി ജെ പിയുടെ പ്രതികാര രാഷ്ട്രീയം പുറത്തെടുക്കേണ്ടത് എന്നതും കെ സുരേന്ദ്രൻ വിശദീകരിക്കേണ്ടി വരും. കെ സുന്ദരയെ കെ സുരേന്ദ്രൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നത് ശരിയായിരിക്കാം, എന്നാൽ സംസാരിച്ചിട്ടില്ല എന്ന വാദം എത്രത്തോളം ശരിയാണെന്ന ചോദ്യം ഉയരും. കാരണം പത്രിക പിൻവലിക്കുന്നതിന് മുൻപ് കെ സുന്ദര ബി ജെ പിയുടെ ഓഫീസിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു. കെ സുരേന്ദ്രനുമായും ഫോണിൽ സംസാരിച്ച കാര്യം അന്ന് തന്നെ സുന്ദര പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടില്ലെങ്കിൽ അന്നേ കെ സുരേന്ദ്രൻ അത് നിഷേധിക്കേണ്ടതായിരുന്നു. പോലീസിനെതിരെ കെ സുരേന്ദ്രൻ ഉന്നയിച്ച ആക്ഷേപത്തിന് പോലീസ് തന്നെ മറുപടി പറയണം. പണം കൊടുത്ത ആളെ പോലെ തന്നെ പണം വാങ്ങിയ ആളും കുറ്റക്കാരനാകേണ്ടതാണ്. എന്നാൽ സുന്ദരയുടെ കാര്യത്തിൽ മറ്റു ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്നതും പരിഗണിക്കപ്പെടേണ്ടതാണ്. തട്ടിക്കൊണ്ടുപോകലും തടങ്കലിൽ വെക്കലും ഭീഷണിപ്പെടുത്തലും എല്ലാം കെ സുന്ദര തന്റെ മൊഴിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ കെ സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ശാസിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഗ്രൂപ്പ് പ്രവർത്തനം നിർത്തി പാർട്ടി പ്രവർത്തനം നടത്തണം, ചോദിച്ചതെല്ലാം തന്നിട്ടും ബി ജെ പിയെ പൂജ്യമാക്കിയില്ലേ എന്നും അദ്ദേഹം പരിഹസിച്ചു. കഴിയാത്ത പണി ഏറ്റെടുക്കേണ്ടിയിരുന്നോ എന്നും സുരേന്ദ്രനോട് നദ്ദ ചോദിച്ചതായി ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അരനൂറ്റാണ്ടിലധികം പ്രവർത്തിച്ച് നേടിയെടുത്ത ബി ജെ പിയുടെ നിയമസഭാ പ്രാതിനിധ്യം ഇല്ലാതാക്കിയെന്നും 3% വോട്ട് കുറച്ചുവെന്നും നദ്ദ വിമർശിച്ചതായാണ് റിപ്പോർട്ടുകൾ.